നാട്ടുകാരെ നമസ്കാരം. മിത്രാവിഷൻ കുട്ടികൾക്കായി ഒരുക്കുന്ന അറിവിന്റെ ജാലകം 11-ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും ഹാർദ്ദമായി ഊഷ്മളമായി സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ വീഡിയോകൾ തത്സമയം തന്നെ കാണുവാൻ കാത്തിരിക്കുന്ന കൂട്ടുകാരൻ, അതുപോലെ തന്നെ കഴിഞ്ഞ എപ്പിസോഡിലെ ചോദ്യത്തിന് ആൻസർ അയച്ച കൂട്ടുകാർക്കും അഭിനന്ദനങ്ങൾ ആദ്യം തന്നെ അറിയിച്ചുകൊണ്ട് കഴിഞ്ഞ എപ്പിസോഡിലെ ചോദ്യത്തിന്റെ ആൻസറാണ് ഇന്ന് ഇവിടെ ആദ്യം പ്രസന്റ് ചെയ്യുന്നത്. ശ്രദ്ധിക്കുക, ഇവിടെ സാധാരണ മെഴുകത്തിൽ നിന്ന് ഒരു ചെറിയൊരു വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. ഇതിന്റെ രണ്ട് വശത്തും കത്തിക്കുന്ന രീതിയിലാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. ഇതിന്റെ ഒരു സൈഡ് കത്തി ഉപയോഗിച്ച് ചെത്തി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വ്യക്തമായി കാണാൻ കഴിയുന്നത് ഇതിന്റെ രണ്ട് ഭാഗത്ത് കത്തിക്കാൻ കഴിയുന്നുണ്ട്. ഇനി ഈ മെഴുകുതിരിയുടെ സെന്റർ ഭാഗത്തായിട്ട് കൃത്യമായിട്ടും നടുക്ക് വരുന്ന ലെവലിൽ ഒരു കമ്പി കടത്തി വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ട്. കൃത്യമായും മെഴുകുതിരിയുടെ നടുക്ക് തന്നെ ആയിരിക്കണം ഈ കമ്പി കടത്തേണ്ടത്. ഈ കമ്പി അല്ല എങ്കിൽ നിങ്ങൾക്ക് സാധാരണ മൊട്ടുസൂചി ഉപയോഗിക്കാം. ഞാൻ ചോദ്യത്തിൽ മൊട്ടുസൂചി കൂടെ പരിചയപ്പെടുത്തിയിരുന്നു. നിങ്ങൾക്ക് മൊട്ടുസൂചി ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു കമ്പി ഉപയോഗിക്കാം, ചെറിയൊരു കമ്പി ഉപയോഗിക്കാം. ഇങ്ങനെ സെന്ററിലൂടെ ഇത് കടത്തിയതിന് ശേഷം ഇതിന്റെ പുറത്തായിട്ട് ഇങ്ങനെ വയ്ക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾക്കിപ്പോ കാണാൻ കഴിയുന്നുണ്ട് ഇത് കറക്റ്റ് ബാലൻസിങ്ങിൽ നിൽക്കുകയാണ്. ഈ പ്രവർത്തനം നിങ്ങൾ ചെയ്യുമ്പോൾ സൂക്ഷിക്കേണ്ടത് മൊട്ടുപിന്ന് പുറത്ത് കയറ്റുന്ന സാഹചര്യത്തിലോ ഇത് ഒരു സൈഡ് ചെത്തി മിനുക്കുന്ന സമയത്തോ കൈ മുറിയാതെ സൂക്ഷിക്കണം. അത്യാവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേരൻസിനോട് ഇത്തരം വർക്കുകൾ ചെയ്തു തരാൻ ആവശ്യപ്പെടാം. ഒരു കാരണവശാലും ഇതിന്റെ പേരിൽ നിങ്ങൾ കൈ മുറിച്ച് വെക്കുന്ന ഒരവസ്ഥ ഉണ്ടാകരുത്. ശ്രദ്ധിക്കുക, ഞാൻ എന്താണ് ചെയ്യുന്നത് നിങ്ങൾ കാണുക. ഇതിന്റെ രണ്ട് വശത്ത് ഞാൻ ഇത് കത്തിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ കണ്ടോണ്ടിരിക്കുക ഈ മെഴുകുതിരിക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന്. കൂട്ടുകാരെ ശ്രദ്ധിക്കുക, ഇതിന്റെ ഇരുവശത്തും ഇപ്പോൾ കത്തുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ മെഴുകുതിരിയുടെ രണ്ട് വശവും കത്തുന്നത് കൊണ്ട് തന്നെ ഇതിന്റെ രണ്ട് സൈഡിൽ നിന്നും ഇത് ഉരുകി ഇതിന്റെ ഡ്രോപ്പ് താഴേക്ക് വീഴുന്നുണ്ട്. അപ്പോൾ ഇത് ഉരുകി താഴേക്ക് വീഴുന്ന ഡ്രോപ്പ് രണ്ടും ഒരേ അവസ്ഥയിലല്ല വീഴുന്നത്, ഒരുപോലെയല്ല വീഴുന്നത്. റൈറ്റ് സൈഡിലെ ഒരു ഡ്രോപ്പ് താഴേക്ക് വീഴുമ്പോൾ അവിടുത്തെ ഭാരം കുറഞ്ഞ് അത് ലെഫ്റ്റിലേക്ക് ചരിയും. ആ സമയത്തായിരിക്കും ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഒരു ഡ്രോപ്പ് താഴേക്ക് വീഴുന്നത്, അപ്പോൾ വീണ്ടും അവിടുത്തെ ഭാരം കുറഞ്ഞ് അത് റൈറ്റ് സൈഡിലേക്ക് മാറും. ഇങ്ങനെ ഈ ഓരോ ഡ്രോപ്പ് താഴേക്ക് പോകുമ്പോഴും ഇതിന്റെ ഭാര വ്യത്യാസം അനുസരിച്ചിട്ടാണ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടുന്നത് എന്ന് ഓർക്കുക. മറ്റൊന്ന്, മെഴുക എന്നത് ഹൈഡ്രോ കാർബൺ ആണ്, ഹൈഡ്രജൻ കാർബൺ മാത്രം അടങ്ങുന്ന സംയുക്തം. പെട്രോളിനെയോ ഡീസലിനെയോ കുക്കിംഗ് ഗ്യാസിനെ അല്ലെങ്കിൽ എൽ പി ജിയെ പോലെയാണ് ഈ മെഴുകുതിരി എന്ന് പറയുന്നത്. അവയേക്കാളൊക്കെ തന്മാത്രാ ഭാരം കൂടിയിരിക്കുന്നതിനാലാണ് ഇത് ഖരാവസ്ഥയിൽ ഇരിക്കുന്നത്. ഇവയെല്ലാം തന്നെ പെട്രോളിയത്തിലെ ഘടകങ്ങളാണ്. ഇത് മെഴുകുതിരി കത്തിത്തുടങ്ങുന്ന സാഹചര്യത്തിൽ വളരെ ചെറിയൊരു മൂവ്മെന്റ്സ് മാത്രമേ ഓട്ടോമാറ്റിക്കലി ഉണ്ടാവുകയുള്ളൂ. ആ സമയത്ത് ചെറിയൊരു സപ്പോർട്ട് നിങ്ങൾ ഒന്ന് തട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിനനുസരിച്ച് ബാലൻസ്ഡ് ആയിട്ട് അത് ടോട്ടലി വർക്ക് ചെയ്തുകൊള്ളും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. എന്തായാലും ഈ ഉത്തരം നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ഈ എപ്പിസോഡിലെ ഐ ക്യു ടെസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഹൈ ഫ്രണ്ട്സ്, ഐ ക്യു ടെസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്വസ്റ്റ്യന് ആൻസർ അയച്ച എല്ലാ കൂട്ടുകാർക്കും അഭിനന്ദനങ്ങൾ. ക്വസ്റ്റ്യൻ കേൾക്കാത്ത കൂട്ടുകാർക്കായി ക്വസ്റ്റ്യൻ ഒരിക്കൽ കൂടി. 18 തീപ്പെട്ടിക്കൊള്ളികൾ ഉപയോഗിച്ച് 6 സമതലങ്ങൾ നിർമ്മിക്കുന്നതാണ് ചിത്രം. ഇതിൽ ഏതെങ്കിലും 2 കൊള്ളികൾ മാറ്റി ഇതിനെ 4 സമതലങ്ങളാക്കി മാറ്റണം. സമതലത്തിന്റെ വലുപ്പത്തിന് മാറ്റം വരാൻ പാടില്ല. ഇത് എങ്ങനെ സാധിക്കുമെന്നാണ് കഴിഞ്ഞ എപ്പിസോഡിൽ ചോദിച്ചത്. ആൻസർ വളരെ എളുപ്പമാണ്. ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ബോട്ടത്തിൽ കാണുന്ന ഒരു കൊള്ളി മാറ്റുകയും ടോപ്പിൽ കാണുന്ന ഒരു കൊള്ളി മാറ്റുകയും ചെയ്താൽ 4 സമതലങ്ങൾ നിർമ്മിക്കാൻ കഴിയും. ഇതാണ് ഇതിന്റെ ആൻസർ. നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. 2 നിര ഇഷ്ടിക 4 വീതം അടുക്കി വച്ചിരിക്കുകയാണ് ചിത്രത്തിൽ. ഓരോ നിരയിലെയും ഇഷ്ടികകളിൽ എഴുതിയിരിക്കുന്ന അക്കങ്ങൾ കൂട്ടി നോക്കിയാൽ തുക തുല്യമല്ലെന്നു കാണാം. എന്നാൽ ഒരു ഇഷ്ടിക മാത്രം ഇരിക്കുന്ന അവസ്ഥയിൽ നിന്നും സ്ഥാനം മാറ്റി വെച്ചാൽ തുക തുല്യമാകും. അത് ഏതാണെന്ന് പറയാമോ?
ഈ ഉത്തരവും കൂടി മീഡിയയിൽ ഉൾപ്പെടുത്തുക. കൂട്ടുകാരെ, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂട്ടുകാരെ, ഈ എപ്പിസോഡിലെ ചോദ്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ഒരു ഗ്ലാസ് ബോട്ടിൽ ഇരിപ്പുണ്ട്. ഒരു ഹോർലിക്സ് കുപ്പിയാണിത്. ഇതിന്റെ നടുക്കായിട്ട് ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ചിട്ടുണ്ട്. ഇത്രയും നിങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. ഇനി ഈ ബോട്ടിലിന്റെ ഉള്ളിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിക്കുന്നത് ശ്രദ്ധിക്കുക. ഓക്കെ, കുറച്ച് വിനാഗിരി ഇതിനകത്തോട്ട് ഒഴിച്ചു കഴിഞ്ഞു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ബേക്കിംഗ് സോഡ അഥവാ സോഡാ പൊടിയാണ് ഇവിടെ ഇതിനോടൊപ്പം ഇടാൻ പോകുന്നത്, വിനാഗിരിക്ക് ഒപ്പം ഇടാൻ പോകുന്നത്. ഇപ്പോൾ മെഴുകുതിരി കത്തിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. ഇനി എന്താണ് സംഭവിക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. വളരെ ശ്രദ്ധയോടുകൂടി ഈ മെഴുകുതിരി ജ്വല ശ്രദ്ധിക്കുക. ഇപ്പോൾ ശ്രദ്ധിക്കുക, ഈ മെഴുകുതിരി ജ്വല അണഞ്ഞിരിക്കുകയാണ്. ഇതെങ്ങനെയാണ് സംഭവിച്ചത്? സാധാരണ ബോട്ടിലിനുള്ളിൽ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മെഴുകുതിരി അണയേണ്ടതല്ല. മുകൾ ഭാഗമൊന്നും ഞാൻ അടച്ചു വെച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇത് അണയേണ്ട ഒരു കാരണവുമില്ല. പക്ഷേ ഇവിടെ ബേക്കിംഗ് സോഡ അതുപോലെ തന്നെ വിനാഗിരി ഇത് രണ്ടും ചേർന്നപ്പോൾ ഇവിടെ ഒരു പ്രവർത്തനം നടന്നു. ഇവിടെ എന്ത് പ്രവർത്തനമാണ് നടന്നത്? എന്തുകൊണ്ടാണ് ഈ മെഴുകുതിരി അണഞ്ഞു പോയത്? ഈ ചോദ്യത്തിന്റെ ആൻസർ നിങ്ങൾ വീഡിയോ എടുത്ത് കീഴ്ഭാഗത്ത് കാണുന്ന ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ അയക്കുക. അതുപോലെ തന്നെ ഞങ്ങൾ അയക്കുന്ന ഓരോ ചോദ്യങ്ങളും അല്ലെങ്കിൽ ഓരോ വീഡിയോയും അതേസമയം തന്നെ നിങ്ങളുടെ കൈകളിലെത്തുവാൻ ഈ വീഡിയോയുടെ കീഴ്ഭാഗത്ത് കാണുന്ന അല്ലെങ്കിൽ അടിഭാഗത്ത് കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്താൻ മറക്കരുത്. ഒപ്പം ബെൽ ഐക്കണം. മറ്റൊന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ, അതായത് ഈ വീഡിയോകൾ നിങ്ങളുടെ കൂട്ടുകാരിൽ എത്തുന്നതിലേക്ക് വേണ്ടി ഒരു പടിയും കൂടാതെ നിങ്ങളുടെ കൂട്ടുകാർക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള ഗ്രൂപ്പുകളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുവാൻ മറക്കരുത്. എന്തായാലും ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അടുത്ത പുതിയ ചോദ്യങ്ങളുമായി പുതിയ ഒരു എപ്പിസോഡ് നിങ്ങളുടെ മുന്നിലെത്തും. ആ എപ്പിസോഡിൽ എത്തുന്നതുവരേക്കും ഗുഡ് ബൈ.